ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലോലിപ്പോപ്പ് ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ലോലിപോപ്പ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ ചിക്കൻ വിംഗ്ലെറ്റ്സ് ഒരു 12 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കാശ്മീരി മുളക് ഇട്ടിട്ടുള്ളൊരു പേസ്റ്റാണ് തയ്യാറാക്കേണ്ടത്. കാശ്മീരി മുളക് ഞാനൊരു 5 എണ്ണം എടുത്തിട്ട് കുറച്ച് നേരം ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മിക്സിംഗ് ബൗളിൽ നമ്മുടെ ചിക്കൻ വിംഗ്ലെറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 teaspoon വിനീഗർ ചേർത്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 tablespoon റെഡ് ചില്ലി സോസാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയ സമയത്ത് ഞാൻ വേറൊരു മിക്സിംഗ് ബൗളിൽ 1/2 tablespoon കോൺഫ്ലവറും 1/2 tablespoon മൈദ അതുപോലെ 1 teaspoon റെഡ് ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1 കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. നമ്മളിനിയിപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററിലാണ് നമ്മൾ മുൻപ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വിംഗ്ലെറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും നമുക്ക് വെക്കേണ്ട, അപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചൂടായി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ വിംഗ്ലെറ്റ്സ് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ പീസൊന്നും താഴെ പോയിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റോളം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ എല്ലാവർക്കും, കുട്ടികൾക്കെന്ന് മാത്രമല്ല കേട്ടോ, എല്ലാവരും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യുന്ന ഈ റെസിപ്പി നമുക്കിനി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഷെസ്വാൻ സോസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, അത് കിട്ടും. അതല്ലെങ്കിൽ ഷെസ്വാൻ ചട്നി പറയും. ഇത് ഏതെങ്കിലും ഒന്ന് നമുക്കിതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ വളരെ ഈസിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തയ്യാറാക്കാവുന്ന റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.